ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. ടേസ്റ്റി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ചിരങ്ങ കൊണ്ടൊരു തോരനാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു ചിരങ്ങ എടുത്ത് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ നാല് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നാല് എണ്ണത്തിൻ്റെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതൊന്ന് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ ഇത് നാലെണ്ണത്തിൻ്റെ അകത്തുള്ള ഭാഗമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇത് മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തോരൻ തയ്യാറാക്കാനായി ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരല്പം കടുകിട്ടൊന്ന് പൊട്ടിക്കാം. നാടൻ വിഭവമൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് നാല് ചുവന്നുള്ളി, ഒരു വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് അതുകൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പില, ഒരു വറ്റൽമുളക്, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലാൻപൊടി കൂടി ചേർക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിരങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു ജസ്റ്റ് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വേവിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, ചിരങ്ങുന്നതിന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇത് മൂന്നാല് മിനിറ്റ് ആയപ്പോൾ ജസ്റ്റ് ഒരുവിധമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ചിരങ്ങ ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അരക്കപ്പ് ചിരവിയ തേങ്ങ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ചതച്ചെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചിരങ്ങയെ നന്നായിട്ടൊന്ന് മിക്സ് യോജിപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം തേങ്ങയും ചിരങ്ങയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിക്കാനായി. ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായമൊക്കെ അറിയിക്കുക. അതുപോലെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.